നമസ്കാരം, ഞാൻ ഡോക്ടർ ഗ്രീഷ്മ. ഹെൽത്ത് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കിൻ അലർജിയെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ സ്കിൻ അലർജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം ഇന്നൊരു നമ്മുടെ ഇന്ത്യയിൽ കണക്കെടുത്തു കഴിഞ്ഞാൽ 65% ആളുകൾക്ക് ഇപ്പോൾ സ്കിൻ അലർജി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഭക്ഷണ രീതി, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില എൻവിറോൺമെൻ്റൽ ചേഞ്ചസൊക്കെ കാരണവും നമുക്ക് ഈ ഒരു സ്കിൻ അലർജി ഉണ്ടാകാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ സ്കിൻ അലർജി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഇതുണ്ട്, എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നിൽ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് ഈ ഒരു ചൊറിച്ചിലെന്നുള്ളത്. അപ്പോൾ സ്കിൻ എന്ന് പറയുന്നത് ഒരു ഓർഗൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. അവയവമാണ്, അപ്പോൾ നമ്മുടെ ശരീരം മുഴുവനായിട്ടുള്ള അവയവമാണ് സ്കിന്ന്. അപ്പോൾ ചില സമയത്ത് ചില ഭക്ഷണങ്ങൾ നമുക്ക് ദഹിക്കാതെ വരുമ്പോൾ ദഹനേന്ദ്രിയ പ്രവർത്തനത്തിലുണ്ടാകുന്ന ഈ മാറ്റം കാരണം ചിലപ്പോൾ ഈ വയറ് സംബന്ധമായ ഒരു ലക്ഷണങ്ങളും കാണത്തില്ല, സ്കിന്നിലായിരിക്കാം ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്. ഇതും ഒരു ദഹനക്കുറവിൻ്റെ ഭാഗമായിട്ടും വരാം എന്ന് മനസ്സിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണോ നമുക്ക് വന്നതെന്നുള്ളത് നമ്മൾ സ്വയം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഈ ഒരു സ്കിൻ അലർജി കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറിനെ ഇതൊരു പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം നമ്മളാണ് കഴിച്ചത്. അപ്പം നമ്മൾ ചില ഭക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ കപ്പലണ്ടി കഴിച്ചതാണെന്ന ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകത്തില്ല ഡോക്ടറിനോട്. അപ്പം ഡോക്ടർ എപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു ഭക്ഷണമായിരിക്കും, ചിലപ്പോൾ പാലായിരിക്കാം. പക്ഷേ ഈ പാല് നേരത്തെ മുതലേ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നേരത്തെ മുതലേ സ്കിന്നിൽ ഒരു പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ പാലിനെ പാല് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ ഒരു കാരണത്തിലൊന്നാണ് പാല്. അതായത് പ്രോട്ടീൻ അലർജി എന്ന് പറയും, അതായത് പാല്, മുട്ട അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലേക്ക് ചിലരുടെ ശരീരം ഒരു അലർജിക്കായിട്ട് കാണിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോട്ടീൻ അലർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കപ്പലണ്ടി കഴിക്കുമ്പോൾ പലർക്കും ഈ പറഞ്ഞ പോലെ പ്രശ്നമുണ്ട്, ചൊറിഞ്ഞ് കഴിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. ചിലർക്ക് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, എന്തെങ്കിലും പേട അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴും ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഈ പോലത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ഞാൻ പറയാം. ഈ കുറച്ച് ദിവസത്തിന് മുമ്പേ വന്ന ഒരു കേസായതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പേഷ്യൻ്റ് വന്നു, വന്നത് മോളാണ് കേട്ടോ, ഒരു 7-8 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണ്. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞത്, കുളിച്ചതിന് ശേഷമാണ് ഡോക്ടർ എൻ്റെ കൈയുടെ വെള്ളം ചൊറിച്ചിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും കുളിച്ചതിന് ശേഷം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ വെള്ളത്തെ സംശയിക്കും, അല്ലെങ്കിൽ സോപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും തോർത്തോ എന്തെങ്കിലും നല്ല രീതിയിൽ കഴുകി പിഴിഞ്ഞില്ലെന്നുണ്ടെങ്കിലും അതിൽ പൊടി ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാകാം. പക്ഷെ കുട്ടിക്ക് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പ്രശ്നം. എല്ലാ ദിവസവും കുളിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഈ വിഷയമാണ്. രാവിലെ മുതൽ യാതൊരു പ്രശ്നമില്ല, വൈകിട്ട് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം. അപ്പം രാവിലെ മേലെ കഴുകുമ്പോഴൊന്നും യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ ഒരുപാട് ആശുപത്രികളിലൊക്കെ കാണിച്ചിട്ടാണ് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചു, കുട്ടിയുടെ അമ്മയെ അടുത്തിരിപ്പുണ്ട്, ഞാൻ ചോദിച്ചു ഈ സോപ്പ് എന്ന് മുതലേ അമ്മ നേരത്തെ മുതലേ കുട്ടിക്ക് ഈ സോപ്പ് ഉപയോഗിച്ചാണോ കുട്ടി കുളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അതെ ഡോക്ടറെ, ഞാൻ സ്ഥിരം ഈ സോപ്പ് തന്നെയാണ്, അന്നൊന്നും ഈ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു, വെള്ളവും ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തോർത്താണെന്നുണ്ടെങ്കിൽ ശരീരം മുഴുവനായിട്ടും ഈ ഒരു ചൊറിച്ചിൽ കാണേണ്ടതാണ്, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ആയിരിക്കണമെന്നില്ല. പിന്നെ പൊതുവേ നമ്മൾ തോർത്ത് വെച്ചിട്ടൊന്ന് കുളിച്ച് തല തോർത്തി ദേഹം തോർത്തി കൈയുടെ ഭാഗം അങ്ങനെ എല്ലാവരും അങ്ങനെ കുട്ടികളാകുമ്പോൾ പൊതുവേ അവരങ്ങനെ തുടച്ചൊന്നും ക്ലീൻ ചെയ്ത് വെക്കാറില്ല, അവരവരുടെ ഡ്രസ്സിൽ തന്നെ അങ്ങ് തുടയ്ക്കുന്നതാണ് പതിവ്. എനിക്കും മകളുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുളിക്കുന്നതിന് മുമ്പ് എന്താണോ കഴിച്ചത് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർമാരുൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പേഷ്യൻ്റ് വന്നിട്ട് പറയുന്നത് കുളിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് കൈ ചൊറിച്ചിട്ടുണ്ടായത്. കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ് കുട്ടി കഴിച്ചതെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ചായയുടെ കൂടെ എന്താ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ക്രീം ബിസ്ക്കറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചു. എന്നാലും അത് പൂർണ്ണമായിട്ടും ഞാൻ കണ്ടുപിടിച്ചത് കറക്റ്റാണോ അല്ലേ എന്നറിയണമെന്നുണ്ടെങ്കിൽ 5-6 ദിവസത്തോളം ആ ഒരു ക്രീം ബിസ്ക്കറ്റ് കുട്ടി കഴിക്കാതിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതാണോ കാരണമെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചൊറിച്ചില്ല അന്നേരത്തേക്കൊന്ന് കുറയാൻ വേണ്ടിയുള്ള മരുന്ന് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു കുട്ടിക്ക് ഇനി ക്രീം ബിസ്ക്കറ്റ് ഒരാഴ്ചത്തേക്ക് കൊടുക്കണ്ട, കൊടുക്കാതെ നമുക്ക് നോക്കാം. ഇതാണോ അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, കാരണം അത് പിന്നെ കഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ വിട്ടു. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറെ ചോദിച്ചതെല്ലാം മാറി, ഡോക്ടർ ഒന്ന് മരുന്നൊക്കെ കൊടുത്തു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു ക്രീം ബിസ്ക്കറ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇത്രയും ദിവസം ചൊറിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രശ്നം, ഇതുവരേക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ പറയുന്ന ക്രീം ബിസ്ക്കറ്റും ചിലപ്പോൾ വില്ലനാകാറുണ്ട്. ഈ ക്രീമിനകത്ത് വരുന്നതൊക്കെ ചില സമയത്ത് സ്കിന്നിൽ അലർജി ഉണ്ടാക്കുകയും ചിലപ്പോൾ ദഹിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്കിൻ അലർജി ആയിട്ടൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സാധനങ്ങളിൽ നിങ്ങളേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്കിൻ അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിലേതെങ്കിലും നിങ്ങൾ ഇപ്പോൾ കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കി നോക്കുക. തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഓട്സിൽ പലർക്കും അത് അറിയത്തില്ല. ഓട്സ് സ്ഥിരം കഴിക്കുന്നവർക്ക്, ചിലപ്പം സ്ഥിരം കഴിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലത്തെ അതൊരു, പക്ഷേ വല്ലപ്പോഴും ആദ്യമായിട്ടൊക്കെ ഓട്സൊക്കെ കഴിക്കാൻ തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിൻ അലർജി ചിലർക്ക് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ സാധനം, ഗോതമ്പ് വെച്ചിട്ടുള്ള ചപ്പാത്തി, ഗോതമ്പ് ദോശ ഇതൊക്കെ വരും, ഗോതമ്പിൻ്റെ കഞ്ഞി ഇതൊക്കെ ആകുമ്പം ചിലർക്ക് അലർജി കാണിക്കണം, എല്ലാവർക്കും അല്ല ചിലർക്ക്. അപ്പോൾ ഇങ്ങനെ ഈ സാധനങ്ങളാണോ കഴിച്ചതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മൈദ, മൈദയുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. അപ്പോൾ കാരണങ്ങളെന്ന് പറയുന്നതിനകത്ത് ഫുഡൊരു കാരണമാണ്. ഭക്ഷണം, ഭക്ഷണത്തിൽ വരുന്ന ചില ഭക്ഷണങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡസ്റ്റ് എക്സ്പോഷർ, ഈ പൊടി കാരണം നമുക്കുണ്ടാകാം. അത് ചിലർ പറയാനുണ്ട് കിടന്നതിന് ശേഷം, അതുവരെ ഒരു കുഴപ്പമില്ല, ബെഡിലോട്ട് ചെന്ന് കിടന്നു അപ്പം തന്നെ ചോർച്ചിലും പ്രശ്നങ്ങളും തുടങ്ങി എങ്കിൽ നമ്മൾ ബെഡ് വൃത്തിയായിട്ട് വിരിച്ചിട്ടില്ല, അതിലുള്ള പൊടികൾ കാരണവും ഉണ്ടാകാം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വൈറൽ ഇൻഫെക്ഷൻ ആകാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, ഫംഗൽ ഇൻഫെക്ഷൻ ആകാം, എന്താണെങ്കിലും ഇത് ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സ്കിൻ അലർജി ഉണ്ടാകാറുണ്ട്. പനി വരുന്ന കൂട്ടത്തിൽ ചിലർക്ക് ഇതുപോലെ ചെവി ചൊറിഞ്ഞ് തടിക്കുക, ചുണ്ട് വീർത്ത് വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ആ ഇൻഫ്ലമേഷൻസ് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ കംപ്ലയിൻസ് ഉണ്ട്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, എസ്പെഷ്യലി ഈ ലിവറിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കരൾ രോഗങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ വിഷയങ്ങളുണ്ടാകാം. പിന്നെ ആൾ ഡയബറ്റിക് ആണോ അല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളവർക്കും വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചിലർക്കൊണ്ട് ഈ ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ യാതൊരു പ്രശ്നമില്ല, പക്ഷെ നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതിനുള്ള സപ്ലിമെൻ്റ് എടുക്കുക. അപ്പോൾ ഇത് സ്ട്രെസ്സും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അന്നേരം ഈ പറഞ്ഞ പോലെ ചൊറിഞ്ഞു തടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം മൈൻഡുമായിട്ട് കണക്റ്റഡാണ്. ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസൊക്കെ കുറച്ച് വേർഡ്സ് ആകുന്നത് കൂടുന്നതിനൊരു പ്രധാന കാരണം മൈൻഡ് തന്നെയാണ്. നമുക്ക് കൂടുതൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ബാത്റൂമിലോട്ട് ഓടും, ചിലരാണെങ്കിൽ വോമിറ്റ് ചെയ്യും, ഇതെല്ലാം ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ആണ്, വയറു സംബന്ധമായ പ്രശ്നമാണ്. അപ്പോൾ ഈ ടെൻഷൻ എന്ന് പറയുന്നതും പ്രധാനമാണ്, സ്ട്രെസ്. ഇതൊക്കെയാണ് കോസ്, കാരണങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ സ്മെല്ലുകൾ കേട്ടോ, ഈ സ്പ്രേയുടെ സ്മെല്ല് ചിലർക്ക് പറ്റത്തില്ല, അവർക്കും ഈ പറഞ്ഞ പോലെ സ്കിന്നിൽ ചിലർക്ക്
ബോഡി സ്പ്രേ യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആദ്യമായിട്ടാണ് ആ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കിൻ അലർജി കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ സ്കിന്നിൽ നമ്മൾ ചില ഫേഷ്യൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചില അലോവേറ ജെല്ലൊക്കെ ഉണ്ടല്ലോ, അത് ചിലർക്ക് സ്യൂട്ട് ആകത്തില്ല, ചിലർക്ക് മുഖത്ത് പെരട്ടുമ്പോഴത്തേക്ക് ചൊറിഞ്ഞ് തടിക്കുകയും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടായാൽ ഉടൻ തന്നെ അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇതൊക്കെയാണ് വരാനുള്ള ഒരു സാധ്യതകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തന്നെ വീട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കാണ് അറിയുന്നത് നമ്മൾ എന്താണ് ഉപയോഗിച്ചത്, നമുക്കാണ് അറിയുന്നത് നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്. അപ്പം നമ്മൾ തന്നെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ, ഈ അലർജിക് റിയാക്ഷൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. IgE നോക്കിയാൽ മതി, നമ്മൾ എത്രത്തോളം അലർജിക് ആണെന്നുള്ളത് മനസ്സിലാകും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പൊടിയടിക്കാനോ അങ്ങനെയുള്ള നമ്മൾ തൂക്കുമ്പോഴാണെങ്കിലോ ഒക്കെ നമ്മൾ ഒന്ന് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ IgE ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അലർജിക് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തേത് CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ. എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലമേഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലുണ്ടോ, കൂടുതലാണോ, അലർജിക് ആയിട്ടുള്ളവർ ഈ പറഞ്ഞ പോലെ പാൻക്രിയാസിന് പ്രശ്നമുള്ളവർ, ഇൻഫ്ലമേഷനുള്ള എല്ലാ അസുഖങ്ങൾക്കും CRP കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ അതും കൂടെ ശ്രദ്ധിക്കുക, നോക്കുക ഇടയ്ക്കൊക്കെ പോയെന്ന്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ IgE ഒക്കെ ഒന്ന് ഫസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് കേട്ടോ. ബ്ലഡ് റൂട്ടീനൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വേറെ ബ്ലഡ് എക്സാമിനേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ എന്ത് കാരണങ്ങളാണ് കൊണ്ടാണ് ആ അലർജി ഉണ്ടായത് കണ്ടുപിടിക്കാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഈ ടെസ്റ്റ് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറിനോട് കാര്യങ്ങൾ സംസാരിക്കുക, അതായത് ഞാൻ ഇന്ന ഇന്ന ഭക്ഷണങ്ങളാണ് കഴിച്ചത് എന്നുള്ളത് ഡോക്ടറിനോട് പറയുമ്പോൾ ഡോക്ടറിന് മനസ്സിലാവും എന്തൊരു ഭക്ഷണം കാരണമാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളോട് പറയും. ഇതെല്ലാം മൂന്നാമത് ഈ പറഞ്ഞ പോലെ നമുക്കത് ഒട്ടും കഴിയുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ടെസ്റ്റിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ തന്നെ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു കഴിച്ച് വലിയ വിഷയങ്ങളുണ്ടാകുന്നെങ്കിൽ ഇപ്പോൾ രാവിലെ സമയത്താണ് നമുക്ക് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ തണുത്ത വെള്ളത്തിൽ അങ്ങ് കുളിക്കുക. കുളിച്ച് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്ന് വെച്ചാൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് കുളിക്കാനല്ല ഉദ്ദേശിച്ചത്, നല്ല തണുപ്പുള്ള വെള്ളമുണ്ടല്ലോ, അതായത് ചൂടല്ല, അധികം ചൂടല്ലാത്ത വെള്ളം, അത് വെച്ചിട്ട് കുളിക്കുക. കുളിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പൊങ്ങി വീർത്ത് വന്ന വീക്കം വന്ന ഭാഗത്തെ എല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. പിന്നെ ചിലർക്ക് മാത്രമേ ഉള്ളൂ ഈ വെള്ളം ഉപയോഗിച്ച് തണുത്തവെള്ളം ഉപയോഗിച്ചാലും ചിലർക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരിതാണ് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു ഭാഗം മാത്രം ചൂടുവെള്ളം വെച്ചൊന്ന് തുടച്ച് നോക്കുക, എന്തെങ്കിലും കുറയുന്നുണ്ടോ നോക്കുക. ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് ശ്വാസം മുട്ടലോ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നമെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ചിലപ്പോൾ പൊടിയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് മാറാൻ നോക്കുക. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പം നമ്മളേ ഉള്ളൂ വീട്ടിൽ, ഇത്രയും പൊടിയും ഇതായിട്ട് കിടക്കുകയാണ്, ആ പൊടിക്കകത്ത് നമുക്ക് കിടക്കാൻ പറ്റുമോ, പറ്റത്തില്ല. അപ്പം മാസ്ക് ധരിച്ചുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കുക, എന്നിട്ട് മാസ്ക് ധരിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവരേക്കും നല്ല നമസ്കാരം.